ഭാരതിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ജയൻ. ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയ്ക്ക് ആത്മാർത്ഥമായ ഹൃദയം നിറഞ്ഞ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അപേക്ഷ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ജയനും ജയഭാരതിയും തങ്ങളുടെ കുടുംബ ബന്ധം ദൃഢപ്പെടുത്തുന്നതും മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. അന്ന് ജയന് മുന്നിൽ ജയഭാരതി തന്റെ ഹൃദയം തുറന്നു. കൊല്ലം സ്വദേശിയായിരുന്ന തന്റെ മുത്തച്ഛൻ ശങ്കുണ്ണി നായർ തമിഴ്നാട്ടിലെ സേലത്ത് റെയിൽവേ ഗാർഡായി ജോലി നോക്കിയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൾ രുക്മിണി ബായിയെ ജയന്റെ അമ്മയുടെ അമ്മാവന്റെ മകനും റെയിൽവേ ഉദ്യോഗസ്ഥനുമായ തേവള്ളി തുമ്പുവടക്കയിൽ ശിവശങ്കരൻ നായർ വിവാഹം ചെയ്തതും ആ ബന്ധത്തിൽ ലക്ഷ്മി ഭാരതി എന്ന താൻ ജനിച്ചതും അച്ഛൻ കുടുംബം ഉപേക്ഷിച്ച് പോയതിൽ പിന്നെ ഏറെക്കാലം കടുത്ത ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചതും പഠിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ 9ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയതും തുടർന്ന് നൃത്തം പഠിച്ച ശേഷം കോയമ്പത്തൂർ കേരള കലാമണ്ഡലത്തിന്റെ നാടകങ്ങളിൽ അഭിനയിച്ചതും മുത്തയ്യ നിർമ്മിച്ച ബല്ലാത്ത പഹയൻ എന്ന സിനിമയിൽ ആദ്യമായ റോൾ കിട്ടിയതും 1968 ജയഭാരതി എന്ന പേരിൽ KP കൊട്ടാരക്കരയുടെ പെൺമക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചതും മറ്റും ജയഭാരതി ജയനോട് വിശദമായി തന്നെ പങ്കുവച്ചു. ശേഷം അവർ നിറഞ്ഞ കണ്ണുകളോടെ ജയനോട് ഇങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചു. ബേബി അണ്ണൻ എന്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരണം. എന്റെ അച്ഛൻ എവിടെയാണെന്ന് ഒരറിവുമില്ല. അദ്ദേഹം ബേബി അണ്ണന്റെ അമ്മയുടെ അമ്മാവന്റെ മകനല്ലേ. ബേബി അണ്ണൻ വിചാരിച്ചാൽ എന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും. അച്ഛനെ കാണാൻ എന്നെ സഹായിക്കണം. ജയഭാരതിയുടെ കഥനകഥയും അഭ്യർത്ഥനയും ജയന്റെ മനസ്സലിയിച്ചു. അച്ഛനെ കാണാൻ സഹായിക്കാമെന്ന് അദ്ദേഹം ജയഭാരതിക്ക് വാക്കുകൊടുത്തു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാണെങ്കിലും ജയൻ ആ വാക്ക് പാലിച്ചു. അന്നൊരുനാൾ ജോസ് പ്രകാശ് എറണാകുളത്ത് പുതിയൊരു ഡ്രൈ ക്ലീനിങ് ഷോപ്പ് തുടങ്ങാനും അത് പ്രേംനസീറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനും ജയഭാരതി അടക്കമുള്ള പല താരങ്ങളിൽ ക്ഷണിക്കുവാനും തീരുമാനിച്ചറിഞ്ഞ ജയൻ ആ സന്ദർഭത്തിൽ ജയഭാരതിയുടെ ആഗ്രഹം സഫലമാക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹം കൊല്ലത്തു പോയി ശിവശങ്കരൻ നായരെ അന്വേഷിച്ച് കണ്ടെത്തി കാര്യങ്ങൾ പങ്കുവച്ചു. എന്നാൽ ശിവശങ്കരൻ നായർ തന്റെ മകളെ കാണാൻ തയ്യാറായില്ല. ഒടുവിൽ ജയന്റെ നിർബന്ധത്തിന് വഴങ്ങി എറണാകുളത്ത് വന്നു. ശിവശങ്കരൻ നായർ പ്രേംനസീറിന്റെ ഒരു ആരാധകൻ കൂടിയായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഇതാണ് ജയഭാരതിയുടെ അച്ഛനെന്ന് ജയൻ നസീറിനോട് പറഞ്ഞു. ഇരുവരും പരിചയപ്പെട്ടു. ജയനും നസീറും ജയഭാരതിയെ അച്ഛനു മുന്നിൽ കൊണ്ടുവന്നു. മകളെ മനസ്സിലായെങ്കിലും ശിവശങ്കരൻ നായർ ഒന്നും സംസാരിച്ചില്ല. ഇതിൽ വിഷമിച്ച ജയൻ അച്ഛനെയും മകളെയും തന്റെ കാറിൽ കയറ്റി ഉദയ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോവുകയും സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. അവിടെ വെച്ചും ജയഭാരതി പറഞ്ഞ ഒന്നു രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയുകയല്ലാതെ അച്ഛനൊന്നും ഉരിയാടിയില്ല. ശേഷം ജയൻ ശിവശങ്കരൻ നായരെ കാറിൽ തന്നെ കൊല്ലത്തുള്ള വീട്ടിലെത്തിച്ചു. 2 ദിവസം കഴിഞ്ഞ് ജയൻ മദ്രാസിലെ സൗത്ത് ഉസ്മാൻ റോഡിലുള്ള ജയഭാരതിയുടെ വസതിയിൽ എത്തിയപ്പോൾ അച്ഛൻ തന്നോട് സ്നേഹപൂർവ്വം ഒന്ന് സംസാരിക്കുക പോലും ചെയ്തില്ലെന്ന് പറഞ്ഞ് ജയഭാരതി ഏറെ നേരം കരഞ്ഞു. ജയൻ അവരെ സമാധാനിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ ശിവശങ്കരൻ നായർ കായംകുളത്തെ ഒരു ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുന്ന വിവരം ജയനിൽ നിന്നറിഞ്ഞ ജയഭാരതി അവിടെ ചെന്ന് തന്റെ അച്ഛനെ കണ്ടിരുന്നു. ഇക്കാര്യങ്ങൾ അന്ന് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ജ്യേഷ്ഠൻ തന്റെ സഹോദരിക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കടമകളിൽ ഒന്ന് തന്നെയാണ് അദ്ദേഹം ചെയ്തു കൊടുത്തത്. അതെ, അതായിരുന്നു ജയൻ. ജയൻ എന്ന പച്ചയായ മനുഷ്യനെ മനസ്സിലാക്കിയവർ അദ്ദേഹം വെറും ഒരു സാഹസിക താരമല്ല, ഒരുപാട് മനുഷ്യത്വമുള്ള, ഒരുപാട് സ്നേഹമുള്ള, നല്ല ഗുണങ്ങളുള്ള ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ രജനീകാന്തിനെ പോലെ മലയാള സിനിമയിൽ മറ്റൊരു സൂപ്പർ താരം, സൗത്ത് ഇന്ത്യയുടെ തന്നെ മെഗാസ്റ്റാറായി അദ്ദേഹം വിരാജിക്കുമായിരുന്നു. ആ ഒരു ഭാഗ്യം നമ്മുടെ മലയാളം സിനിമയ്ക്ക്, സിനിമാ മേഖലയ്ക്ക് ലഭിച്ചില്ല എന്ന് മാത്രം, വിധിയുടെ വിളയാട്ടമായിരിക്കാം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവചെയ്ത് നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. ഇതുവരെ നിങ്ങളിൽ നിന്ന് ഒരുപാട് സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുടർന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.